അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബഹുനില മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുന്നതിന്റെ ഭാഗമാണിത്. നമ്മുടെ ലക്ഷ്യം തന്നെ ലോകോത്തര നിലവാരത്തിലേക്ക് സ്കൂളുകളെ പൊതുവിലെത്തിക്കുക എന്നുള്ളതാണ്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ഉപയോഗിച്ച് 2000 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സയൻസ് ലാബുകൾ, ലൈബ്രറി, ക്ലാസ് മുറികൾ തുടങ്ങിയവയാണ് ബഹുനില മന്ദിരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കെട്ടിടത്തിന്റെ സ്കൂൾ തല ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ചു. ശിലാഫലകാനാച്ഛാദനം അഡ്വക്കേറ്റ് ബി സത്യൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന പ്രവേശന കവാടത്തിന്റെ മാതൃക MLA പ്രകാശനം ചെയ്തു. കൂടാതെ 2020 മാർച്ചിൽ നടന്ന SSLC പരീക്ഷയിലും മറ്റ് പൊതുപരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ഇന്ന് 4 ഉദ്ഘാടന പരിപാടികളാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. ആദ്യത്തേത് അവനവഞ്ചേരിയിൽ വന്നിട്ട് തന്നെ പോകണം എന്ന് ഉറപ്പിച്ച് അതനുസരിച്ച് ഞാനിവിടെ വരികയും നിങ്ങളെല്ലാം സഹകരണം കൊണ്ട് ആ സമയത്ത് തന്നെ അത് നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കട്ടെ. വളരെ സൗഹാർദ്ദമായി ഞാനതിനെ സ്വാഗതം ചെയ്യാം. ക്രിയാത്മകമായ ചർച്ചകൾ, അതുപോലെ വിമർശനങ്ങൾ ഉണ്ടാകണം. വിമർശനങ്ങൾ ഇല്ലാത്തത് നൂഷണ ഭൂമി പോലെയാണ്. ഒരു വിമർശനവും ഇല്ലാതെ മുന്നോട്ട് പോയാൽ അത് വിജയത്തിലെത്തില്ല. അതുകൊണ്ട് ക്രിയാത്മകമായ എല്ലാ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്യുക. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ആ വിമർശനങ്ങൾ അപ്പാടെ ഈ പൂർണ്ണമായും നമുക്ക് ഈ പറയുന്നത് പോലെ ആ സംരംഭങ്ങളെ പിന്നെ ഒരു കാലത്തും അത് ഗുണം പിടിക്കാത്ത നിലയിലേക്കുള്ള വിമർശനങ്ങളല്ല, ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ ചില കോണുകളിൽ നിന്നും അങ്ങനെയല്ല വരുന്നത്. നമ്മളൊന്നും ഇത് കൊണ്ടുപോകുന്നില്ല. നമ്മൾ തുടങ്ങി വെച്ച സംരംഭങ്ങളെല്ലാം അതിമനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവനവഞ്ചേരി സ്കൂൾ 2018 അവസാനത്തെ നിർമ്മാണം തുടങ്ങിയതാണ്. നിങ്ങൾക്കറിയാം 2018 പ്രളയം, 2019 പ്രളയം, 2020 കൊറോണ. ഈ 3 ഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടി വന്ന ഒരു പ്രദേശത്തെ ഒരു നിർമ്മാണ പണിയാണ് ഏറെ പ്രയാസപൂർണമായിട്ടുള്ള അവസ്ഥയിലും പൂർത്തീകരണത്തിലേക്ക് പോകുന്നത്. ഞാൻ സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് LR മധുസൂദനൻ നായർ, ഹെഡ്മിസ്ട്രസ് അനില റാണി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൌൺസിലർമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിധു ഗിരീഷ്, അനന്യ ബി എസ്, അനന്തകൃഷ്ണൻ ബി, സ്നേഹ എം എസ്, അഭിഷേക് മഞ്ജിമ എന്ന ഒരു പുസ്തക കിറ്റുമാണ് സമ്മാനം. HP News, ആറ്റിങ്ങൽ.